ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ രാവിലെ സമയം വരുവാൻ കർത്താവ് ഇങ്ങനത്തെ ഒരു അവസരം നമുക്ക് ഒരുക്കി തന്നല്ലോ. ഇന്നത്തെ വചനധ്യാനത്തിനായി സദൃശ്യവാക്യം 16-ാം അധ്യായം 23-ാം 24-ാം വാക്യം നമുക്ക് വായിക്കാം. ജ്ഞാനിയുടെ ഹൃദയം അവന്റെ വായെ പഠിപ്പിക്കുന്നു, അവന്റെ അധരങ്ങൾക്ക് വിദ്യ വർദ്ധിപ്പിക്കുന്നു. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. ഇന്നലെ നമ്മൾ ധ്യാനിച്ച ആ വിഷയം, ഒരു വ്യക്തി ജ്ഞാനമുള്ള ഹൃദയമുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്, ദൈവഹിതപ്രകാരം നിത്യതയെ മുമ്പേ വെച്ചുകൊണ്ട് എടുക്കുന്ന തീരുമാനം, അങ്ങനത്തെ ഒരു വ്യക്തി സ്വർഗം അദ്ദേഹത്തെ വിവേകിയായിട്ടാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ആ വിഷയം തന്നെ തുടരാം. ദൈവവചനം ഇവിടെ പറയുന്നത് ജ്ഞാനിയുടെ ഹൃദയം അവന്റെ വായെ പഠിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം, ഒരു ജ്ഞാനിയുടെ ഹൃദയം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭയമുള്ള, ദൈവഹിതപ്രകാരം നടക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തെയാണ് പറയുന്നത്. അദ്ദേഹം ആത്മീയ ജീവിതത്തിൽ വളരുമ്പോൾ, ദൈവമായിട്ടുള്ള അടുപ്പം വരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഖാന്തരം ആ ഹൃദയത്തിൻ്റെ അകത്തുള്ള ആ ജ്ഞാനം വെളിയിൽ വെളിപ്പെടും. ആ ഹൃദയത്തിലുള്ള ആ ജ്ഞാനം അദ്ദേഹത്തിൻ്റെ വായെ പഠിപ്പിക്കുന്നു. അങ്ങനെ ദൈവവചനം പറയുന്നത്. ഈ ലോകത്തിൽ തന്നെ നമുക്ക് ചെറുപ്പക്കാരും അവരുടെ സംസാരം മുഖാന്തരം അവർ ശേഖരിച്ച ജ്ഞാനം വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാമല്ലോ. അതേസമയം പ്രായമുള്ളവരും അവരുടെ അനുഭവം വെച്ച് ജ്ഞാനം വെളിപ്പെടുത്തുന്നത് അതും നമുക്ക് കാണാമല്ലോ. രണ്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ അദ്ദേഹം ഈ ഭൂമിയിൽ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ച് ഒത്തിരി ജ്ഞാനം ശേഖരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതേസമയം പ്രായം ചെന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളിൽ നിന്ന് കടന്നു പോയോണ്ട് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരം നമുക്ക് അത്രയും ആകർഷണമായി തോന്നത്തില്ല. പക്ഷെ ജീവിതത്തിൻ്റെ സത്യങ്ങളാണ് അദ്ദേഹം സംസാരം മുഖാന്തരം പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. ജ്ഞാനമുള്ള ഹൃദയം ദൈവവചനം മുഖാന്തരം ഒത്തിരി ജ്ഞാനം ശേഖരിച്ചിട്ടുണ്ട്. ആ വാക്കുകൾ നാവീന്ന് ആ ജ്ഞാനത്തെ വെളിപ്പെടുത്തും. ഇങ്ങനത്തെ ഒരു വ്യക്തിയുടെ സംസാരത്തിൽ ആ പക്വത നമുക്ക് കാണാം. കാരണം ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളിൽ നിന്ന് കടന്നു പോയപ്പം ദൈവവചനത്തിൻ്റെ ആ മാധുര്യം രുചിച്ചിട്ടുണ്ട്. നമ്മുടെ ആത്മീയ യാത്ര തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഉന്മേഷമുണ്ട്. നമ്മൾ മറ്റോരെയും നമ്മുടെ വാക്കുകൾ മുഖാന്തരം പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും. അന്നേരം ചിന്തിക്കുന്നത് നമുക്കൊത്തിരി വിശ്വാസമുണ്ട്. നമ്മുടെ ഓട്ടം പെട്ടെന്ന് നമ്മൾ തികയ്ക്കും. ഇസ്രായേൽ ജനത്തെ ഒന്ന് നോക്കിയേ, ചെങ്കടൽ ദൈവം രണ്ട് ഭാഗമാക്കുന്നതിന് മുമ്പേ അവർ അപ്പുറത്തെ കരയിൽ നിൽക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ വിരോധവും മോശയുടെ വിരോധവും പുറപുറത്തു. പക്ഷെ ചെങ്കടലിൽ അവർ ഇപ്പുറത്ത് വന്നപ്പം, ദൈവം വിഭാഗിച്ച് അവരെ ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പം അവർ പാട്ടുപാടാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാനും തുടങ്ങി ഉച്ചത്തിൽ. പക്ഷെ കുറേ ദിവസം കഴിഞ്ഞപ്പം വെള്ളത്തിന് വേണ്ടി പിന്നെയും പുറപുറുക്കാൻ തുടങ്ങി. ദൈവം ചെയ്ത എല്ലാ അത്ഭുതങ്ങളും മറന്നുപോയി. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ മോശ, ദൈവത്തിൻ്റെ ദാസൻ മോശയുടെ സംസാരം ഒന്ന് നോക്കിയേ. അദ്ദേഹം ദൈവം അദ്ദേഹത്തെ എത്ര അനുഭവങ്ങൾ മുഖാന്തരം അതിൽ നിന്ന് കടന്നു കൊണ്ടുപോയി, എത്ര കാര്യങ്ങൾ പഠിപ്പിച്ചു, എത്ര പക്വതയുണ്ട് എല്ലാ സാഹചര്യങ്ങളെ ഡീൽ ചെയ്യാൻ വേണ്ടി. അദ്ദേഹത്തിൻ്റെ സംസാരം ഇസ്രായേൽ ജനത്തെ പ്രോത്സാഹിപ്പിച്ചു, ദൈവത്തിൽ എല്ലാ സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെയാ നമുക്കും ചിലപ്പോൾ ഒത്തിരി ഉന്മേഷമുണ്ട്. നമ്മൾ ഒത്തിരി ഇമോഷണൽ ആകും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. പക്ഷെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, കൊടുങ്കാറ്റുകൾ, പ്രതിസന്ധികൾ
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ പക്വതയിലേക്ക് വളർത്തും. നമ്മുടെ ആത്മീയ വളർച്ച നമ്മുടെ സംസാരത്തെയും തന്നെ വെളിപ്പെടാൻ തുടങ്ങും. ആദ്യമേ ഒക്കെ നമ്മുടെ സംസാരത്തിൽ ഒത്തിരി എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഉന്മേഷമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴോ ജീവിതത്തിൻ്റെ ആ അനുഭവങ്ങളുടെ ആ സുഗന്ധം, ആ രുചി, ദൈവവചന മുഖാന്തരം പ്രാപിച്ച ആ ബലം, അത് നമ്മുടെ സംസാരത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. ആ ദൈവവചനം നമ്മൾ വചനത്തിൽ വായിക്കുന്നത്, ഇമ്പമുള്ള വാക്ക് തേൻ കട്ടയാകുന്നു, മനസ്സിനോ മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. എത്ര സത്യമാ ദൈവവചനം നമ്മളോട് ഇന്ന് രാവിലെ സംസാരിക്കുന്നത്. നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകളിൽ നമ്മൾ കടന്നു പോയപ്പം നമ്മുടെ ജ്ഞാനമല്ല നമ്മളെ സഹായിച്ചത്, പക്ഷെ ദൈവവചനമാണ് നമ്മളെ ബലപ്പെടുത്തിയത്. നമ്മൾ ആത്മീയമായി ക്ഷീണിച്ചിരുന്നപ്പം ഈ ദൈവവചനമാണ് ഔഷധവുമായി നമ്മളെ ബലപ്പെടുത്തിയത്, സുഖമാക്കിയത്. ദൈവവചനമാണ് നമ്മളെ നേരുള്ള വഴി കാണിച്ചു തന്ന് അപക്വതയിൽ വളരുവാൻ സഹായമായി തീരുന്നത്. മരണത്തിൻ്റെ ആ താഴ്വരയിന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവവചനം വിളക്കായി നമ്മളെ വഴി കാട്ടി തന്നു. നമ്മുടെ പ്രാണന് വേണ്ടി എത്ര മധുരമുള്ളതാ, നമ്മുടെ ആത്മീയ ശരീരത്തെ എത്ര ബലപ്പെടുത്തി. അതുകൊണ്ടില്ലേ നമ്മുടെ ജീവിതയാത്രയിൽ ഓടുവാൻ നമുക്ക് കഴിയുന്നത്. ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വാക്കുകൾ ഒരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കും കുറച്ച് ദിവസത്തേക്ക്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ വാക്കുകൾ അതിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അത് വാക്കായി മാത്രമേ കിടക്കത്തുള്ളൂ. പക്ഷേ ദൈവവചനം മുഖാന്തരം നമുക്ക് കിട്ടുന്ന ആ ബലം നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒരു പുതുക്കം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. നമ്മുടെ ക്ഷീണങ്ങളെല്ലാം മാറും. അതുകൊണ്ടല്ലേ ദാവീദ് സങ്കീർത്തനം എഴുതുമ്പോൾ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം തേനേക്കാട്ടും മധുരമുള്ളതാ. നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ദൈവവചനം എപ്പോഴും നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും, നമ്മളെ പ്രോത്സാഹിപ്പിക്കും, നമ്മളെ നമ്മുടെ കുറവുകൾ നമ്മളെ വെളിപ്പെടുത്തി തരും, ദൈവവചനം നമ്മളെ ശാസിക്കും. എപ്പോഴും മധുരമുള്ള അനുഭവമല്ല. പക്ഷേ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ വചനം മുഖാന്തരം സത്യമില്ലയോ നമ്മളോട് വെളിപ്പെടുത്തുന്നത്? ഈ സത്യം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമില്ലയോ? സോ ഈ ദിവസങ്ങളിൽ ജ്ഞാനമുള്ള ഹൃദയം, ദൈവം നമ്മളെ അങ്ങനത്തെ ഒരു ഹൃദയമുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. ആ ജ്ഞാനം ദൈവവചനം മുഖാന്തരം നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. എന്നാൽ മാത്രമേ നേരുള്ള വഴിയിൽ നമുക്ക് നടക്കുവാൻ കഴിയും. നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ ദിവസവും ദൈവവചനം ഭക്ഷിക്കുക, അതിൽ തൃപ്തരാകുക, ക്രിസ്തുവിൻ്റെ തികവോളം വളരുവാൻ ദൈവവചനം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. രാവിലെ സമയം നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. നീ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ അനുഭവങ്ങൾക്കായി സ്തോത്രം കർത്താവെ. ഇതെല്ലാം ഞങ്ങളെ ആ പക്വതയിൽ വളർത്തുവാൻ വേണ്ടി നീ വിയോഗിക്കുന്ന ആയുധങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നിന്റെ വചനം ഭക്ഷിച്ച് ആത്മീയമായി ബലപ്പെട്ട് ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു കർത്താവേ. വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ നീ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.